ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കൂടുതലായിട്ടും ഓണമായി റിലേറ്റഡ് ആയിട്ടുള്ള വീട്ടിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ, ഇന്നലെ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ, ഇന്ന് എക്സാമും കാര്യങ്ങളൊന്നും ഉള്ള ദിവസമായിരുന്നില്ല, എക്സാമൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ റിലാക്സായി, ഞാനും അതെ, നമുക്കതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പൂക്കൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ദിവസം ചെറിയ ചെറിയ പൂക്കളം ഇട്ടിരുന്നത്. അധികം പൂക്കളുണ്ടായില്ല പ്രാവശ്യം, എന്നാൽ പോലും ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സെയിം റോസ് തന്നെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പൂക്കളം. ഞാനാണ് സാധാരണ ഡിസൈനൊക്കെ നോക്കി, ആദ്യമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് പൂക്കളൊക്കെ ഇടാനായിട്ട്. പക്ഷേ ഇപ്പോൾ അവർ ഇത്തിരി വലുതായില്ല, അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഇട്ടു വെച്ചിട്ട് നമ്മളവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വരച്ചോരേ ഡിസൈനൊക്കെ അവരുടേതായ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തിരുവോണത്തിന് വേണ്ടിയിട്ട് പൂക്കൾ നമ്മൾ വാങ്ങുന്നുണ്ട്, ഇന്ന് പോയിട്ട് വാങ്ങണം, അതൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് നല്ല ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്യണം, ക്രാഫ്റ്റ് ചെയ്യണതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ലേ തിരക്കുകൾ വന്നപ്പോൾ പിന്നെ എനിക്ക് അതൊന്നും ഒന്നും സാധിച്ചില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വലിയൊരു ക്രാഫ്റ്റ്, ഒരു വലിയൊരു കാര്യം ഇങ്ങനെ പ്രൊജക്റ്റിൻ്റെ മനസ്സിലുണ്ട്. അത് എത്രത്തോളം ആവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പൂക്കളമൊക്കെ റെഡി ആയിട്ടുണ്ട്, മക്കൾ രണ്ടുപേരും കൂടി അവർക്ക് പറ്റാവുന്ന രീതിയിൽ സിമ്പിളായിട്ടൊരു പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഓണമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ദിവസം ചെയ്തത് അത് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് കുറേയും കൂടി ഐഡിയാസൊക്കെ ഇന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇന്നേ വന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്, ഓണം ക്രാഫ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സെറ്റ് പേപ്പറായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇങ്ങനത്തെ പല കളേഴ്സിൻ്റെ രണ്ട് സെറ്റായിട്ട് നമ്മൾ ഒരെണ്ണം ആയിട്ട് കിട്ടില്ല, രണ്ടെണ്ണം ആയിട്ട് വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വിലയും കാര്യങ്ങൾ ഇപ്പോൾ വിലയ്ക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ അതിൽ നല്ല കളേഴ്സാണ്, നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയ കളർ പേപ്പേഴ്സ് ലൈറ്റ് കളേഴ്സ് ആയിരുന്നു, ലൈറ്റ് റോസ്, ലൈറ്റ് യെല്ലോ. അപ്പോൾ ഇതിലുള്ളതെല്ലാം തന്നെ ബ്രൈറ്റ് കളേഴ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നൊരു പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി കറികളനുസരിച്ച് ഐറ്റംസൊക്കെ എഴുതി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്താൽ നമുക്കങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങോട്ട് വാങ്ങിയിട്ട് വരാമല്ലോ. അല്ലാതെ ഇനി പകുതി പകുതി എഴുതാതെ പോയി കഴിഞ്ഞാൽ പകുതി പകുതി മറക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വാങ്ങാനായിട്ട് ലിസ്റ്റും കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പുറത്തോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് മീഷോയിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത ഡ്രസ്സുകളിലുള്ളതാണ്, റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. നല്ല ടോപ്പാണ് കേട്ടോ, അതാണെങ്കിൽ ഓണമായിട്ട് റിലേറ്റഡ് ആയ കളറും കൂടിയാണ്. അപ്പോൾ അതാണ് ഞാൻ അത് ഇട്ടത്. അപ്പോൾ പച്ചക്കറി കടകളിലൊക്കെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പച്ചക്കറിയും പൂക്കളും പിന്നെ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല എത്രത്തോളം എനിക്ക് സമയം കിട്ടുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ക്രാഫ്റ്റും കാര്യമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി, പച്ചക്കറിയും ഇതൊക്കെ നമ്മൾ പൂക്കളൊക്കെ വാങ്ങി. ഇനി എനിക്കുള്ള പണിയെന്ന് വെച്ചാൽ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഞങ്ങൾക്ക് അമ്മച്ചി ഞാനും കൂടി ഇതൊക്കെ നിരത്തിയൊക്കെ ഇതേ മുറത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ എടുത്ത് വെക്കണം. പിന്നെ പൂക്കൾ ഇതേ മൂന്ന് പാക്കറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കണം, കാരണം അത് കേടായി പോകും അല്ലെങ്കിൽ പൂക്കൾ. പിന്നെ ഞാൻ പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് വലിയ വലിയ പൂക്കൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, എനിക്ക് ഓണം 2021 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മക്കൾ ഓണത്തിന് കുറച്ച് ഓണക്കളികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടവർ. അപ്പോൾ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കണം ഞാൻ എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വിഷറി മടക്കുന്ന പോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് മടക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ നമ്മളൊരു വി ഷേപ്പിലോ അല്ലെങ്കിൽ റാ ഷേപ്പിലോ ഒക്കെ നമുക്ക് വെട്ടാം. അങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് ഈ കാണുന്ന രീതിയിൽ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ വലിച്ചെടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതാവും, ഭയങ്കര ഈസിയാണിത്. എടുത്തിട്ട് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അത് ഇനിയും അടുത്ത വർഷവും കൂടി ഇങ്ങനെ ആക്കുമ്പോഴാണ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഒരു പൂ പോലെ ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ആദ്യത്തെ നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പല കളറിലുള്ള റെഡും റോസും ആ കളറിലാണ് ഞാൻ പൂക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മോഡലിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് വന്നാലേ എനിക്ക് എന്ത് ഐഡിയ ചെയ്യണമെന്ന് കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചോ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അത്
കഴിഞ്ഞിട്ട് സെൻറ്റർ ഉണ്ടല്ലോ, പൂവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊരു റൗണ്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പല കളർ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കളർ ചെയ്ത നമ്മൾ സ്കെച്ച് കൊണ്ടെങ്കിലും കളർ ചെയ്ത പേപ്പർ വെച്ചോ ഒട്ടിക്കാം. അന്നിട്ട് നിങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ബാക്കിൽ എവിടെയെങ്കിലും ചുമരുമ്മയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പൂക്കൾ ഫുൾ ഉണ്ടാക്കി തീർക്കട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ റെഡ് കളറിൽ 5 പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റോസ് കളർ പൂക്കൾ. അപ്പോൾ ആദ്യം ഞാൻ പശ വെച്ചിട്ട് ഒട്ടിച്ചിരുന്നത്, പിന്നെ എനിക്ക് തോന്നി സ്റ്റേപ്പിളറാണ് കുറച്ചുകൂടി ഈസി, പെട്ടെന്ന് പണി കഴിയാൻ പെട്ടെന്ന് അവിടെ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പൂക്കളെല്ലാം തന്നെ ഉണ്ടാക്കി തീർക്കുകയാണ്. റോസ് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 10 പൂക്കൾ മൊത്തം ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പേപ്പറിൻ്റെ അളവ് വെച്ച് ഇത്രയും വലിയ പൂക്കളാണ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇത് ഞാൻ വേറൊരു ഐഡിയ വിചാരിച്ചിട്ട് പേപ്പർ വാങ്ങിയത്, പക്ഷേ പേപ്പർ തികഞ്ഞില്ല. ഇങ്ങനത്തെ മഞ്ഞയും ഓറഞ്ചും കളർ പേപ്പർ ഞാൻ വാങ്ങിയിട്ട് ചെട്ടുമല്ലിയൊക്കെ പൂവിരിക്കുന്ന പോലെ, ജമന്തിയൊക്കെ ഇരിക്കുന്ന പോലെ പൂവുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കുക, റൗണ്ട് വരച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, റൗണ്ട് വരച്ച് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റേപ്ലർ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഈ പേപ്പറിനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ പൂ പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ പൂവെടുക്കുക ഉണ്ടാക്കിയിട്ട് ഇത് ഞാൻ നൂലുമ്പോൾ കോർത്ത് തൂക്കിയിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മഞ്ഞ പേപ്പർ ഞാൻ വാങ്ങിയത് അത്ര പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പ്ലാൻ നടന്നില്ല. പക്ഷേ ഇത് ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യും, അത് വഴിയേ നമുക്ക് കാണാം. അപ്പോൾ അടുത്തത് ഞാൻ ഓറഞ്ച് കളർ പേപ്പർ ഉപയോഗിച്ച് വലിയ വലിയ പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചൈന പേപ്പറോ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറോ ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് അധികമായിട്ടുണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ടങ്കീസിലോ നൂലിലോ കോർത്തെടുത്ത് നല്ലൊരു ഗാർലൻ്റ് പോലെ, അതായത് തൂക്കിയിടുന്ന മോഡലിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും ഓണത്തിൻ്റെ പൂക്കളുടെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ വാങ്ങിയിട്ടിട്ട് ഇങ്ങനത്തെ ആ ഒരു പൂവ് ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച പ്ലാൻ നടന്നില്ല, പോട്ടെ, നമുക്ക് ഇത്ര പൂക്കളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്തൊരു ഐഡിയ എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ വിഷറി പോലെ മടക്കി നിങ്ങളെ കാണിച്ചു തന്നില്ലേ, അത് ഞാൻ വീതി കുറഞ്ഞ ഭാഗത്താണ് വിഷറി പോലെ മടക്കിയെടുത്തതെങ്കിൽ, ഇപ്പം ഞാൻ വീതി കൂടിയ ഭാഗം പേപ്പറിൻ്റെ ആ ഭാഗം മടക്കിയെടുത്ത് സൈഡ് ഞാൻ അങ്ങനെ നേരത്തെ കാട്ടി പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇത് ഫുള്ളായിട്ട് റൗണ്ട് ആക്കണില്ല, അതിനാക്കാൻ പറ്റില്ല, പേപ്പർ നീളം കൂടുതലാണ് വീതി അധികമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഒരു വിഷറി പോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ യെല്ലോവും വയലറ്റുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ പൂക്കളും എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. ഇനി ഓണം 2021 എന്ന് എഴുതി ഞാൻ ജസ്റ്റ് ഈ റെഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ കട്ടിങ് ചെയ്യാൻ അത്രയും ഭയങ്കരമായിട്ട് അങ്ങനെ അത്രയും ഭയങ്കര ടാലൻ്റ് ഇല്ല കേട്ടോ. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലരൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഷേപ്പിലൊക്കെ വരച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അത്ര അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ വരച്ചിട്ട് പിന്നെ എനിക്ക് അവസാനം അയ്യോ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് മനസ്സിലാവാത്ത പോലെ, എനിക്ക് അത്രയും അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതൊന്നും ഇരിക്കില്ല. പെർഫെക്ഷൻ ഇത്തിരി കുറഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓണം 2021 എന്ന് ഈ റെഡ് പേപ്പറിൽ എഴുതിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ, എനിക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പം എന്തായാലും ഞാൻ ചെയ്യേണ്ട ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവർ രണ്ട് രണ്ടര മണിക്കൂറോളം സമയമെടുത്തു ഇതുമെല്ലാം ചെയ്ത് കഴിയാനായിട്ട്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും കിടക്കാറില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ആ സമയത്താണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പുറത്ത് സിറ്റ് ഔട്ടിലൊരു ഫ്രെയിം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമുമ്മേ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതുമ്മ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് സെറ്റ് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പൂക്കളൊക്കെ വെക്കാം ഒരു സ്പേസിൽ, എവിടെയെങ്കിലും ജനലേം ഒട്ടിച്ച് വെക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്കൊരു ഫ്രെയിം പോലെ ചെയ്തിട്ടൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത കുറച്ചും കൂടി രസം ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ ചേട്ടനോട് എന്തെങ്ങനെയാണ് ചെയ്യുക, അതൊരു ഐഡിയ എനിക്ക് കിട്ടണമില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി അതെങ്ങനെയാണത് ഈ തുണി അതുമ്പോൾ നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നാലാണ് ഈ പൂക്കളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഷീറ്റ് ഇട്ടാൽ കാര്യമില്ല. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തു കേട്ടോ ആ പണിക്ക്. അത് ഫുള്ളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം കുറച്ച് സമയം എടുത്ത കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കലും പിടിക്കലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി വന്നിട്ട് ഇഞ്ചിപ്പുളിയും അങ്ങനത്തെ അച്ചാറ് അതൊക്കെ അമ്മച്ചി നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അമ്മച്ചി അത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യലും കഴിക്കലും ഓണത്തിൻ്റെ ഡെക്കറേഷനും പരിപാടികളൊക്കെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനാണ്. അവനും കണ്ടപ്പോൾ അവന് ഇഷ്ടമായി. അപ്പോൾ അവനും അതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ് നമ്മുടെ സ്കൂളിലെ ഓണാഘോഷം ഓർമ്മ വരാണ് ഇതൊക്കെ കാണുമ്പോൾ എന്ന്. അപ്പോൾ എനിക്കും അത് തന്നെയാണ്, കുട്ടികൾക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം നമ്മൾ അവരൊപ്പത്തിന് ഇതൊക്കെ ചെയ്യുമ്പോൾ. ഞാനപ്പോൾ അവരെ ഓണക്കളികളൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയതാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഐഡിയ വന്നതും പിന്നീട് ഈ പൂക്കളും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് ചെയ്യാനായിട്ടും സാധിച്ചു. അപ്പോൾ ഞാനിനി എന്തായാലും പൂക്കളും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇതുമയ്ക്ക് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. റോസ് വയ്ക്കും, പിന്നെ റെഡ് വയ്ക്കും, അങ്ങനെ അങ്ങനെ മാറി മാറി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി കേട്ടന്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പൂക്കൾ പിടിപ്പിക്കാം. ഞങ്ങൾ മുട്ടുസൂചി വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. അതുമ്മ മുട്ടുസൂചി ചെറുത് ഇങ്ങനെ വെച്ചിട്ട് കുത്തി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് അതുമ്മ ചെയ്തത്. കാരണം പുറത്ത് നമ്മുടെ ചുമരുമ്മിന്ന് നമുക്ക് ആണിയോ കാര്യങ്ങളോ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാനായിട്ട് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനലേമയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വെക്കാനായിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചുമരുമ്മയൊക്കെ വെച്ച് ചുമര് കേടാക്കാനൊന്നും ആരും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡുമ്മയോ ഒക്കെ വരച്ച് നിങ്ങൾ എവിടെയെങ്കിലും ചാരി വെച്ച് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് വലുതാക്കി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ആ യെല്ലോവും വയലറ്റ് കളറിലുണ്ടാക്കിയ ആ പൂക്കളും കൂടി താഴ്ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഓണം ഡെക്കറേഷൻ പരിപാടികളാണ് ഇന്നത്തെ മെയിൻ ജോലികൾ. പിന്നെ ഇനി എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്ന ദിവസം വൈകുന്നേരമാണ് ക്ലീനിങ് എന്ന് വെച്ചാൽ ആ കടിച്ച് വാരിയൊക്കെ ഒന്ന് തുടച്ചിടണം. പിന്നെ പിറ്റേ ദിവസം നമുക്കൊന്നും കൂടിയൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് അന്നത്തെ ദിവസം ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്തപ്പോൾ തന്നെ ഏതാണ്ട് കുറേ നേരമെടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ ജോലി ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ദിവസമാണ്, ഇന്നാണ് ഞാൻ പിന്നെ അതൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യുക, അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ നമ്മുടെ ചൈന പേപ്പറിൻ്റെ പോലെ പെട്ടെന്ന് കളർ ഫെയ്ഡാവില്ല. ഇതിരി കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം വെച്ച് ഒത്തിരി മഞ്ഞ് കൊണ്ടാലും അത്ര കളറൊന്നും അങ്ങനെ പോവില്ല ഈ പേപ്പറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചേക്കാണ് ഓണം 2021 എന്നൊക്കെ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം ആകുമ്പോഴേക്കും മങ്ങുമെന്ന് സംശയം തോന്നണോണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുൾ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് കളേഴ്സായിട്ട് ഇരിക്കുന്നുണ്ട് നന്നായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കളർഫുള്ളാണ്, ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം കേട്ടോ. ഹലോ കൂട്ടുകാരെ, ഓണാശംസകൾ. ഹാപ്പി ഓണം. നിങ്ങൾ ഓണം കൂടാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? ഇത് നിങ്ങളുടെ പുതിയ ഓണക്കോടിയാണോ? പുതിയ ഫേഷനൊക്കെ ആണല്ലോ. ഇത് അവിടെ നിന്ന് എടുത്തത്? മൈ ഗോഡ്, ഇത് അവര് പറയുമ്പോ തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തയ്ച്ചു തരുന്നതാണ്. കൺമുമ്പിൽ പറയും. തിരുവാവളി രാവാണ്. ബൈ ബൈ, ഞങ്ങള് പോവാട്ടോ. അപ്പോ തിരുവോണത്തിന് കാണാം. ഞാൻ ഡാൻസ് പഠിക്കുന്നു. ബൈ ബൈ.